trigonometric function 3.3 exercise 1 മുതൽ 5 വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു അതിന്റെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ 6 7 8 9 10 ഇൻസ്റ്റൻസ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ആറാമത്തെ ചോദ്യം നോക്കൂ പ്രൂവ് ദ ഫോളോയിങ് cos pi divided by 4 minus x into cos pi divided by 4 minus y minus sin pi by 4 minus x into sin pi by 4 minus y equal to sin x plus y ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പോണത് ഈ ചോദ്യം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ cos a into cos b minus sin a into sin b equal to cos a plus b ആണ് അപ്പോൾ cos a plus b എന്തിനു തുല്യമാണ് ഇതിനു തുല്യമാണ് അല്ലേ cos pi by 4 minus x cos pi by 4 minus y minus sin pi by 4 minus x sin pi by 4 minus y അതിനു തുല്യമാണ് അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്യാനാണ് ഈ cos ഇതിൽ a യും b യും ഉണ്ടല്ലോ a ആയിട്ട് നമ്മൾ pi by 4 minus x നെ a ആയിടുക്കുന്നു b ആയിട്ട് pi by 4 minus y നെ ചൂസ് ചെയ്തിട്ട് ഈ ഇക്വേഷനിൽ cos a plus b യിൽ ഈ വാല്യൂകൾ ഇട്ടിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നില്ല ഈ പാർട്ട് എടുക്കുന്നില്ല കാരണം ഇത് cos a plus b ക്ക് തുല്യമാണല്ലോ അപ്പോൾ ഇനി cos a plus b യിൽ ഈ വാല്യൂകൾ ഇട്ടാൽ നമുക്ക് sin x plus y കിട്ടുമോ എന്നാണ് നോക്കുന്നത് cos a plus b equal to pi by 4 minus x plus pi by 4 minus y ഇങ്ങനെ എഴുതിയാൽ മതിയോ എന്ത് pi by 4 ആണ് cos pi by 4 minus x plus pi by 4 minus y ഓക്കെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാണ് ഈ പൈ ബൈ ഫോർ പൈ ബൈ ഫോറിനെ ഈ പൈ ബൈ ഫോറിനെ ഒരുമിച്ച് എഴുതി എന്നിട്ട് മൈനസ് എക്സ് മൈനസ് വൈ രണ്ട് പൈകൾ കൂട്ടിയാൽ ടു പൈ എന്ന് വരില്ലേ ഡിവൈഡ് ബൈ ഫോർ മൈനസ് എക്സ് മൈനസ് വൈ ടു പൈ ഡിവൈഡ് ബൈ ഫോർ സിംപ്ലിഫൈ ചെയ്ത വൺ ബൈ ടു ആയി അല്ലേ അല്ലെങ്കിൽ പൈ ബൈ ടു മൈനസ് എക്സ് മൈനസ് വൈ പൈ ബൈ ടുവിനെ പുറത്തേക്കെടുത്ത് മൈനസ് സൈനിനെയും പുറത്തേക്കെടുത്ത ബാക്കി എക്സ് പ്ലസ് വൈ കോസ് പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ എന്നാണ് നമുക്ക് കിട്ടിയത് ഇനി ഈ ക്വാഡ്രന്റുകൾ ആവശ്യം നമുക്കുണ്ട് ഇനി എക്സും വൈയും വരക്കുക എന്നിട്ട് കോസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ് വരിക അല്ലേ ഈ വൈ ആക്സിസിൽ വിലകൾ വരുമ്പോ എന്തു പറ്റും അത് തൊട്ടടുത്ത സൈൻ ഫംഗ്ഷനായി മാറും അപ്പൊ ഇതെന്തായി മാറും കോസ് എന്തായി മാറും സൈനായി മാറും സൈൻ പൈ ബൈ ടു മാറും ഇനി അതിൽ നിന്നും കോസ് പൈ ബൈ ടുവിൽ നിന്നും മൈനസ് എക്സ് പ്ലസ് വൈ കുറയാണ് ചെയ്യുക അല്ലെ അപ്പൊ ഇവിടെയുള്ള പൈ ബൈ ടുവിന്റെ വില എന്താണ് മൈനസ് പ്ലസ് എക്സ് പ്ലസ് വൈ കുറഞ്ഞ ഈ ക്വാഡ്രന്റിൽ വരും ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ആർ പോസിറ്റീവ് എന്നാ പറഞ്ഞത് സ്കൂൾ ടു കോളേജ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആഫ്റ്റർ സ്കൂൾ സ്കൂൾ എന്ന് പറഞ്ഞാല് ഈ എ എന്താണ് ഓൾ പോസിറ്റീവ് എന്നർത്ഥം കോസ് പൈ ബൈ ടു എന്തായി മാറി സൈൻ പൈ ബൈ ടു ഇനി നെഗറ്റീവ് ആണോ പോസിറ്റീവോ എന്നറിയാൻ എന്താണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ആർ പോസിറ്റീവ് അപ്പൊ സൈൻ പൈ ബൈ ടു പോസിറ്റീവ് ആണ് ഇനി കോസ് പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ എന്തായി മാറും സൈൻ എക്സ് പ്ലസ് വൈ ആയി മാറും മൈനസ് സൈന് പോകും കാരണം ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിലല്ലേ അപ്പോ മൈനസ് സൈൻ അങ്ങനെയാണ് പോയത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഉത്തരം കിട്ടിയില്ലേ ഇതെല്ലാം കൂടി ചെയ്താലുള്ള ഉത്തരം സൈൻ എക്സ് പ്ലസ് വൈ ആണ് സൈൻ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി അതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയാം രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ ഇവിടെ ടാൻ പൈ ബൈ ഫോർ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ പൈ ബൈ ഫോർ മൈനസ് എക്സ് ഈക്വൽ ടു വൺ പ്ലസ് ടാൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് സ്ക്വയർ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് വൺ പ്ലസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ എക്സ് ഹോൾ സ്ക്വയർ കിട്ടണം നമ്മൾ മനസ്സിലാക്കേണ്ട ഇക്വേഷൻ ഇതാണ് അപ്പൊ ഇതുപോലെ ക്വസ്റ്റ്യൻസിൽ ഇക്വേഷൻ സെപ്പറേറ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും ആവർത്തിച്ച് ചെയ്തു പഠിച്ചാൽ ഇക്വേഷൻസ് നമുക്ക് ഓർമ്മ കിട്ടും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടാൻ എ പ്ലസ് ബി ഈക്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ വൺ മൈനസ് ടാൻ എ ഇൻറ്റു ടാൻ ബി ഇവിടെ ടാൻ എ മൈനസ് ബി ആണെങ്കിലോ ഈ സൈനുകളിൽ മാറ്റം വരും അപ്പൊ എന്ത് വരും ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡ് ബൈ വൺ പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി എന്ന് വരും ഇനി ടാൻ എ ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ടാൻ എക്ക് പകരം എന്താണ് പൈ ബൈ ഫോറും ടാൻ ബിക്ക് പകരം എന്താണ് എക്സുമാണ് തന്നിട്ടുള്ളത്
ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി കാൽക്കുലേഷൻ ചെയ്യാൻ പോണേ tan pi by 4 ഇവിടെ ബ്രാക്കറ്റ് ഇല്ല ട്ടോ tan pi by 4 plus tan x divided by 1 minus tan pi by 4 into tan x ഓക്കേ അപ്പോൾ അതായത് ഈ ഇക്വേഷനിൽ ഉണ്ട് ഈ ഇക്വേഷനിൽ tan a ക്ക് പകരം pi by 4 എടുത്തു tan b ക്ക് പകരം x എടുത്തു അപ്പോൾ രണ്ടും tan tan എന്ന് tan tan എഴുതി divided by 1 minus tan pi by 4 into tan x ഇനി എന്താണ് ഇത് ഇത് divided by ഇതാണ് അപ്പോൾ tan a plus b മാത്രമാണ് എന്ത് ഇത്രയും കാര്യം tan a plus b ടേതാണ് അതേ divided by tan a minus b ഇല്ലേ അതുകൂടി നമുക്ക് എഴുതണം അപ്പോൾ ഇത് divided by tan pi by 4 minus tan x divided by 1 plus tan pi by 4 into tan x ശ്രദ്ധിക്കുക നമ്മുടെ ഇക്വേഷൻ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ എന്താ tan pi by 4x plus x divided by tan pi by 4 minus x ആണല്ലോ ഇതിൽ tan pi by 4x മാത്രം നോക്കൂ ഇതിന്റെതാണ് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് ഇത് divided by tan pi by 4 minus x നെ കൂടി ഇതിനെ താഴെ നമ്മൾ കൊടുക്കണം അതാണ് ഇവിടെ tan pi by 4 plus tan x divided by 1 minus tan pi by 4 into tan x divided by tan pi by 4 minus tan x divided by 1 plus tan pi by 4 into tan x ഇനി tan pi by 4 എന്ന് പറഞ്ഞാൽ tan 45 ഡിഗ്രി അതിന്റെ വില 1 അപ്പോൾ നമ്മൾ tan pi by 4 ന് പകരം 1 എന്ന് എഴുതി plus tan x divided by 1 minus 1 into 1 എന്താ tan pi by 4 ന് പകരം നമ്മൾ 1 into tan x divided by 1 minus tan x divided by 1 plus 1 into tan x ഇനി ഈ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതാ തിരിച്ചിട്ട് ഗുണിക്കുക അപ്പോൾ 1 plus tan x divided by 1 minus tan x into ഗുണിക്കുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുക ഈ 1 in 1 plus 1 into 1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ അപ്പോൾ tan x 1 plus tan x divided by 1 minus tan x ഇനി എന്താ ന്യൂമറേറ്ററുകളെ ഗുണിക്കുന്നു ഡിനോമിനേറ്ററുകളെ ഗുണിക്കുന്നു ഇവരെ പരസ്പരം ഗുണിക്കുക 1 plus tan x into 1 plus tan x രണ്ടുപേരെ ഗുണിക്കുക ന്യൂമറേറ്ററുകളെ ഗുണിച്ചു ഡിനോമിനേറ്ററുകളെയും ഗുണിച്ചു അപ്പൊ നമുക്ക് എന്ത് കിട്ടി അങ്ങനെ 1 plus tan x സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan x സ്ക്വയർ രണ്ട് സ്ക്വയർ അപ്പൊ എല്ലാം കൂടി ഒന്നിച്ച് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുക ഹോൾ സ്ക്വയർ ഇടുക ഇതന്നെയല്ലേ ചോദ്യത്തിൽ ചോദിച്ചത് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് അപ്പോ എന്ത് പറയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് ഇനി എട്ടാമത്തെ നോക്കാം കോസ് പൈ പ്ലസ് എക്സ് ഇൻറ്റു കോസ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് പൈ ബൈ ടു പ്ലസ് എക്സ് ഇതെല്ലാം കൂടി ചെയ്താൽ നമുക്ക് ഉത്തരം കോട്ട് സ്ക്വയർ എക്സ് കിട്ടും എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഓരോന്നിൻ്റെയും വിലകൾ എടുത്ത് എഴുതുക കോട്ട് പൈ പ്ലസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് പൈ അതിന്റെ കൂടെ എക്സ് കൂട്ടാണ് അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ക്വാഡ്രന്റ് നോക്കുക കോസ് പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക കോസ് പൈന്റെ കൂടെ എന്ത് ചെയ്യാണ് എക്സിനെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അതെന്താണ് തേർഡ് ക്വാഡ്രന്റിൽ വരും അപ്പൊ കോസ് പൈ അതിന്റെ അതെന്ത് ചെയ്യും തേർഡ് ക്വാഡ്രന്റിൽ വരും തേർഡ് ക്വാഡ്രന്റിൽ നമുക്കറിയാം ആഫ്റ്റർ സ്കൂൾ ടു കോളേജ് ഇതാണ് നമ്മുടെ സൂത്രവാക്യം ഇതിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് സെക്കൻഡ് ക്വാഡ്രന്റിൽ ആർക്കാണ് പോസിറ്റീവ് വരിക സൈൻ അല്ലെങ്കിൽ കൊസീക്ക് മാത്രം പോസിറ്റീവ് ബാക്കിയെല്ലാം നെഗറ്റീവാണ് ഇവിടെ തേർഡ് ക്വാഡ്രന്റിലോ ടാന് അല്ലെങ്കിൽ കോട്ട് മാത്രമാണ് പോസിറ്റീവ് അപ്പൊ നമ്മുടെ ഈ കോസ് വന്നിട്ടുണ്ട് ഇവിടെയാണ് തേർഡ് ക്വാഡ്രന്റിൽ അതുകൊണ്ട് കോസ് എന്തായി മാറി നെഗറ്റീവ് കോസായി അപ്പൊ കോസ് പൈ എവിടെയാണ് വരിക കോസ് പൈ ഇവിടെ വരും അതിന്റെ നിന്നും ഒരു എക്സ് ആഡ് ചെയ്യാണ് അപ്പൊ തേർഡ് ക്വാഡ്രന്റിലേക്ക് വന്നു എന്നിട്ട് കോസ് എന്തായി മാറി നെഗറ്റീവായി മാറി അങ്ങനെ നമുക്ക് എന്ത് കിട്ടി കോസ് പൈ പ്ലസ് എക്സിന്റെ വില മൈനസ് കോസ് എക്സ് എന്ന് കിട്ടിയിരിക്കുന്നു ഇനി അടുത്തത് എന്താണ്
cos minus x cos x ആയി മാറും sin pi minus x അടു ശ്രദ്ധിക്കുക sin pi എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിയ sin pi നിന്നും എന്താണ് x കാൻസൽ ചെയ്യാ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിയ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കോസീക്കും എന്താണ് പോസിറ്റീവ് ആണ് അപ്പോൾ sin pi minus x എന്തായി മാറി പ്ലസ് ആയി മാറി sin x ആയി മാറി അടുത്തത് cos pi by 2 plus x ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ നന്നായിട്ട് ശ്രദ്ധിക്കുക cos pi by 2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിയ ഈ ക്വാഡ്രന്റിലാണ് വരിയ cos pi by 2 cos pi by 2 അതിന്റെ കൂടെ എന്താണ് x ആഡ് ചെയ്യാണ് അല്ലേ അപ്പോൾ അത് എങ്ങോട്ട് മാറും ഇങ്ങോട്ട് പോകും cos pi by 2 സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ കോസിന്റെ സൈൻ എന്തായി മാറും നെഗറ്റീവ് ആയി മാറും അപ്പോൾ നെഗറ്റീവ് cos pi by 2 ആണ് ഇനി വേറൊരു കാര്യം കൂടി ഇവിടെ പൈ ബൈ ടു അല്ലെങ്കിൽ ത്രീ പൈ ഡിവൈഡ് ബൈ ടു ഇവിടെയൊക്കെ ആണെങ്കിൽ എന്താണ് വിലകൾ മാറും നേരെ മറിച്ച് പൈ അല്ലെങ്കിൽ സീറോ ടു പൈ ഇതിൽ എന്താണ് വിലകൾ മാറൂല അപ്പൊ കോസ് എന്തായി മാറും സൈൻ ആയിട്ട് മാറും ഓക്കെ അങ്ങനെ ഇവിടെ എന്തായി മൈനസ് സൈൻ എക്സ് ആയി മാറി ഓക്കെ കോസ് പൈ ബൈ ടു ആണ് അതിലൂടെ എക്സ് ആഡ് ചെയ്യാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് പൈ എന്താണ് മൈനസ് ആണ് ഇനി പൈ ബൈ ടുയിലായതുകൊണ്ട് കോസ് എന്തായി മാറി സൈൻ ആയിട്ട് മാറും അടുത്ത ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയി മാറും അങ്ങനെയാണ് ഇവിടെ എന്ത് കോസ് പൈ ബൈ ടു പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ് ആയിട്ട് മാറിയത് ഇവിടെ നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതിന്റെ വിലകൾ അപ്പോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ എല്ലാത്തിന്റെയും വിലകൾ നമുക്കിവിടെ കിട്ടി ഇനി ഇതിനു പകരം ഈ വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കോട്ട് സ്ക്വയർ എക്സ് കിട്ടുമോ എന്ന് നോക്കാം മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യനിലെ ഈ സൈൻ വിലകൾ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഒക്കെ വിലകൾ കണ്ടെത്തി അത് നമ്മൾ ഇട്ടുകൊടുത്തു ഓക്കെ ഇത് മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്തായി വരും മൈനസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് എന്തായി മാറും സൈൻ സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഈ മൈനസുകളെ ക്യാൻസൽ ആക്കാം ബാക്കി എന്തുണ്ട് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇനിയിപ്പോ ഈ സ്ക്വയറിലൊക്കെ കോസ് ഡിവൈഡ് ബൈ സൈൻ എന്താണ് കോട്ടായി മാറും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി കോട്ട് സ്ക്വയർ എക്സ് എന്ന് കിട്ടി അതായത് എന്ത് കിട്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിന് ഈക്വൽ ആണെന്ന് കിട്ടി ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഉണ്ടായിരുന്നത് ഇതായിരുന്നു ഇത് ചെയ്താൽ കോട്ട് സ്ക്വയർ എക്സ് കിട്ടണം എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ എന്താ ചെയ്തത് ഇങ്ങനെ ഈ നാല് ക്വാഡ്രന്റുകൾ വരച്ചിട്ടാണ് വിലകൾ ഓരോന്നിന്റെയും വില കണ്ടെത്തിയത് കോസ് പൈ പ്ലസ് എക്സ് എന്തായി മാറി കോസ് പൈ എന്ന് പറഞ്ഞാല് ഇവിടെയാണ് വരിക അതിന്റെ കൂടെ എന്താണ് ഒരു എക്സിനെ ആഡ് ചെയ്യാണ് അപ്പൊ അത് മൂന്നാമത്തെ ക്വാഡ്രന്റിലേക്ക് വന്നു ആംഗിൾ വരക്കുമ്പോ എങ്ങനെയാവും ആംഗിൾ വരിക അപ്പോ ഇവിടെ എന്തായി കോസ് പൈ പ്ലസ് എക്സ് എന്നുള്ളത് കോസ് എക്സ് ആയി അതിന് സൈന് മാറി നെഗറ്റീവായി കോസ് മൈനസ് എക്സ് എന്താണ് കോസ് എക്സ് ആണ് സൈൻ പൈ അതിൽ നിന്ന് ഒരു മൈനസ് എക്സ് കുറയാണ് ചെയ്യുന്നത് അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ് പോസിറ്റീവ് ആണ് അങ്ങനെയാണ് ഇവിടെ സൈൻ പൈ മൈനസ് എക്സ് സൈൻ എക്സ് ആയത് ഇനി കോസ് പൈ ബൈ ടുവിന്റെ കൂടെ എക്സ് ആഡ് ചെയ്യാണ് കോസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക ഇതിന്റെ കൂടെ എക്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടി ഇവിടെ എന്താണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ് പിന്നെ പൈ ബൈ ടുവിലോ ത്രീ പൈ ഡിവൈഡ് ബൈ ടു ഇങ്ങനെ എക്സ് വൈ ആക്സിസിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുമ്പോൾ അത് ചേഞ്ച് ചെയ്യും അങ്ങനെ കോസ് നെഗറ്റീവ് കോസ് എക്സ് എന്തായി നെഗറ്റീവ് സൈൻ എക്സ് ആയി മാറി എന്നിട്ട് ഈ വിലകളെല്ലാം നമ്മൾ ഇതിൽ ഇട്ടു കൊടുത്താൽ നമുക്ക് ഉത്തരം കോട്ട് സ്ക്വയർ എക്സ് എന്ന് കിട്ടി കോസ് ത്രീ പൈ ഡിവൈഡ് ബൈ ടു പ്ലസ് എക്സ് ഇൻറ്റു കോസ് ടു പൈ പ്ലസ് എക്സ് ഇൻറ്റു കോട്ട് ത്രീ പൈ ഡിവൈഡ് ബൈ ടു മൈനസ് എക്സ് പ്ലസ് കോട്ട് ടു പൈ പ്ലസ് എക്സ് ഇതെല്ലാം കൂടി ചെയ്താൽ ഉത്തരം ഒന്ന് എന്ന് കിട്ടണം എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിന് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം ആദ്യം നമുക്ക് എന്ത് വേണം ഇതിന്റെ ഓരോന്നിന്റെയും വിലകൾ കണ്ടെത്തണം അതിന് നമ്മൾ എന്ത് ചെയ്യണം എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കുക ഇനി കോസ് ത്രീ പൈ ഡിവൈഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ് വരിക
cos 3 pi divided by 2 ഇവിടെ വരും അതിന്റെ കൂടെ x ആഡ് ചെയ്യാണ് അപ്പോൾ ആംഗിൾ ഒന്നും കൂടി കൂടും അപ്പോൾ ഈ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വരും അപ്പോൾ cos ഈ ഫോർത്ത് ക്വാഡ്രന്റിന്റെ പ്രത്യേകത എന്താ വീണ്ടും നോക്കുക ആഫ്റ്റർ സ്കൂൾ ടു കോളേജ് എന്നല്ലേ പഠിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ആർ പോസിറ്റീവ് എന്ന് അർത്ഥം സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ഓർ കോസീക്ക് പോസിറ്റീവ് തേർഡ് ക്വാഡ്രന്റിൽ ടാൻ ഓർ കോട്ട് പോസിറ്റീവ് ഫോർത്ത് ക്വാഡ്രന്റിൽ ആവുമ്പോൾ കോസ് ഓർ സീക്ക് പോസിറ്റീവ് ഇവിടെ ഇപ്പോ തന്നിട്ടുള്ളത് കോസ് 3 പൈ ഡിവൈഡഡ് ബൈ 2 അതിന്റെ കൂടെ എക്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെ വരും ഫോർത്ത് ക്വാഡ്രന്റിൽ വരും ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് അല്ലെങ്കിൽ സീക്ക് എന്താണ് പോസിറ്റീവ് ആണ് അപ്പൊ നമുക്ക് കോസ് 3 പൈ 2 പ്ലസ് എക്സിന്റെ വില എന്തായിട്ട് എഴുതാം സൈൻ എക്സ് ആയിട്ട് എഴുതാം അതെന്താ കാരണം ഈ വൈ ആക്സിസിൽ പൈ ബൈ 2 ലോ 3 ബൈ 2 ലോ 3 പൈ ഡിവൈഡ് ബൈ 2 ലോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈൻ ഫംഗ്ഷൻ മാറും അപ്പൊ നമുക്ക് എന്ത് എഴുതാം കോസിന് പകരം ഇവിടെ സൈൻ എഴുതാം അങ്ങനെയാണ് സൈൻ എക്സ് വന്നത് പിന്നെ ഇവിടെ നെഗറ്റീവ് വരുന്നില്ല കാരണം എന്താണ് ഫോർത്ത് ക്വാഡ്രന്റിൽ കോസിന്റെ വില പോസിറ്റീവ് ആണ് അപ്പൊ ഈ കോസിന്റെ സൈൻ ആണ് നമ്മൾ ഇത് ഫംഗ്ഷൻ മാറിയാലും ചിഹ്നം എന്താണ് കോസിന്റെ ചിഹ്നം തന്നെയാണ് ഉണ്ട് അപ്പൊ ഇവിടെ സൈൻ എക്സ് അങ്ങനെ കിട്ടി രണ്ടാമത്തത് കോസ് 2 പൈ പ്ലസ് എക്സ് കോസ് 2 പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് വരിക ഇവിടെ അതായത് ഇതുവരെ കറങ്ങിയാൽ എത്രയാണ് 90 ഡിഗ്രി അല്ലെങ്കിൽ പൈ ബൈ 2 അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ 180 ഡിഗ്രി അല്ലെങ്കിൽ പൈ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ 270 ഡിഗ്രി അല്ലെങ്കിൽ 3 പൈ ഡിവൈഡ് ബൈ 2 വീണ്ടും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രയായി 360 ഡിഗ്രി അല്ലെങ്കിൽ 2 പൈ ആയി അപ്പൊ ഇവിടെ കോസ് 2 പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും അതിന്റെ കൂടെ രണ്ടിനെ എക്സിനെ ആഡ് ചെയ്യാണ് അപ്പൊ ഇങ്ങോട്ട് വരും ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് എത്തും ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവ് അല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാം കോസ് 2 പൈ പ്ലസ് എക്സ് കോസ് എക്സ് ആണെന്ന് പറയാം അടുത്തത് കോട്ട് 3 പൈ ഡിവൈഡ് ബൈ 2 മൈനസ് എക്സ് കോട്ട് 3 പൈ 2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക അതിൽ നിന്നും എക്സിനെ കുറക്ക് അറിഞ്ഞ തേർഡ് ക്വാഡ്രന്റിൽ വരും തേർഡ് ക്വാഡ്രന്റിന്റെ പ്രത്യേകത ടാൻ ഓർ കോട്ട് വിൽ ബി പോസിറ്റീവ് അപ്പൊ ഇവിടെ കോട്ട് പോസിറ്റീവ് വരും പിന്നെ എന്താ പ്രത്യേകത ഈ 3 പൈ ഡിവൈഡ് ബൈ 2 ലാവുമ്പോ ഈ ഫംഗ്ഷൻ മാറും കോട്ട് എന്തായി മാറി ടാൻ ആയി മാറി പിന്നെ കോട്ടിന്റെ വിലയും ടാനിന്റെ വിലയും എന്തന്നെയാണ് പോസിറ്റീവ് ആണ് അതുകൊണ്ട് തേർഡ് ക്വാഡ്രന്റിലായതുകൊണ്ട് ഈ നെഗറ്റീവ് മാറി ഇവിടെ എന്തായി പോസിറ്റീവായി അങ്ങനെയാണ് ടാൻ എക്സ് കിട്ടിയത് ഒരെണ്ണം കൂടി ബാക്കിയുണ്ട് കോട്ട് 2 പൈ പ്ലസ് എക്സ് കോട്ട് 2 പൈ എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ് വരിക അതിന്റെ കൂടെ എക്സ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വരും ഫോർത്ത് ക്വാഡ്രന്റിൽ വരും ഇവിടെ പൈയിലോ 2 പൈയിലോ വന്നാൽ സൈൻ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് മാറൂല കോട്ട് 2 പൈ എന്തന്നെയാണ് കോട്ട് 2 പൈ തന്നെ വരും എന്നാൽ 3 പൈ 2 ഡിവൈഡ് ബൈ 2 ലോ പൈ ബൈ 2 ലോ വരികയാണെങ്കിൽ ആ സൈൻ ഫംഗ്ഷൻ മാറും ഓക്കെ അപ്പൊ ഇവിടെ കോട്ട് 2 പൈ ഇവിടെയാണ് അതിന്റെ കൂടെ എക്സ് ആഡ് ചെയ്താൽ ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും അങ്ങനെ കോട്ട് എക്സ് ആയി മാറി ഇവിടെ എല്ലാം പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ കോട്ട് എക്സ് ഈ കിട്ടിയ വിലകളൊക്കെ നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണ് കോസ് 3 പൈ 2 പ്ലസ് എക്സിന് പകരം നമ്മൾ എന്തെഴുതി സൈൻ എക്സ് എന്ന് എഴുതി കോസ് 2 പൈ പ്ലസ് എക്സിന് പകരം നമ്മൾ എന്തെഴുതി കോസ് എക്സ് എന്ന് എഴുതി പിന്നെ ബ്രാക്കറ്റിലാണ് കോട്ട് 3 പൈ 2 3 പൈ ഡിവൈഡ് ബൈ 2 മൈനസ് എക്സിന് പകരം ടാൻ എക്സ് എഴുതുന്നു പ്ലസ് അടുത്തെന്താണ് കോട്ട് 2 പൈ പ്ലസ് എക്സ് അതിന് പകരം നമ്മൾ കോട്ട് എക്സ് എന്ന് എഴുതുന്നു ഈക്വൽ ടു 1 ഇതെല്ലാം കൂടി ചെയ്താൽ 1 കിട്ടണം എന്നർത്ഥം ഇനി സൈൻ എക്സ് ഇൻ ടു കോസ് എക്സ് ബ്രാക്കറ്റിൽ എഴുതുക ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതും സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ആണ് പ്ലസ് കോട്ട് എക്സ് എന്ന് പറഞ്ഞാലോ കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് ആണ് കോട്ട് എക്സ് വരിക ഓക്കെ ഇനി ഇവനെ കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഈ ഡിനോമിനേറ്ററുകളെ തുല്യമാക്കണം അതിനെന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പിന്നെ ഈ കോസ് എക്സും സൈൻ എക്സും ഈ സൈൻ എക്സും കോസ് എക്സുമായിട്ട് കട്ട് ചെയ്ത് പോകും ഇപ്പൊ ബാക്കിയുള്ള എന്താണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇതിന്റെ വില എന്താ 1 ആണ്
लेफ्ट हैंड साइड इक्वल टू राइट हैंड साइड प्रूव कहे पता क्वेश्चन नोक साइन एन प्लस वन एक्स इंटू साइन एन प्लस टू एक्स प्लस कोस एन प्लस वन एक्स इंटू कोस एन प्लस टू एक्स इक्वल टू कोस एक्स लेफ्ट हैंड साइड राइट हैंड साइड इक्वल इतना कूड़ी नम्बर कैलकुलेट कोस एक्स उत्तर कम ആറാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് അതിൽ നമ്മൾ ചെയ്യാനുള്ള ഇക്വേഷൻ സൈൻ എ ഇൻടു സൈൻ ബി പ്ലസ് കോസ് എ ഇൻടു കോസ് ബി ഈക്വൽ ടു കോസ് എ മൈനസ് ബി ആണ് ഓക്കേ സൈൻ എ ഇൻടു സൈൻ ബി പ്ലസ് കോസ് എ ഇൻടു കോസ് ബി ഈക്വൽ ടു കോസ് എ മൈനസ് ബി ഇവിടെ നമ്മൾ എടുക്കുന്നത് ഈ കോസ് എ മൈനസ് ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ cos x കിട്ടും എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് cos a - b ആണ് കാരണം ഇത് ഈക്വൽ ടു ഇതാണ് അപ്പോൾ രണ്ടും തുല്യമാണല്ലോ ഇതില് a ആയി നമ്മൾ എടുക്കുന്നത് n + 1 * x ഉം b ആയി നമ്മൾ എടുക്കുന്നത് n + 2 * x ഉം ആണ് ഓക്കേ അപ്പോൾ ഇനി cos a - b = cos a ക്ക് പകരം n + 1 * x - बी को पकर एन टू एक्स ओके इन ब्राकट ओपण आकिया कोस एक्स इंटू एन एक्स एन प्लस एक्स इंटू वण एक्स माइनस एक्स इंटू माइनस एक्स इंटू एन माइनस एक्स एन माइनस एक्स इंटू टू माइनस टू एक्स अदायद कोस एक्स एन प्लस एक्स एन माइनस टू एक्स कोसिने ब्राकटिने पुरत्तेक्क इडुक कारण इतिनोक्के कोस बाधकमाण ഇനി ഈ പ്ലസ് എക്സ് എന്നും പ്ലസ് എക്സ് എന്നും മൈനസ് എക്സ് എന്നും ക്യാൻസലായി മൈനസ് ടു എക്സ് എന്ന് പ്ലസ് ഇത് ക്യാൻസൽ ആയിട്ടില്ല കേട്ടോ ഇത് എക്സ് ഉണ്ട് മൈനസ് ടു എക്സ് എന്ന് ഒരു എക്സ് പോയാൽ ബാക്കി എത്ര ഉണ്ട് മൈനസ് എക്സ് ബാക്കിയുണ്ട് മൈനസ് വൺ എക്സ് അതിന് മൈനസ് എക്സ് എന്ന് എഴുതുന്നു കോസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതെന്തിനാ എന്താണ് ഈക്വൽ ടു കോസ് എക്സ് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്